STEAK. ഇത് സ്റ്റീക്ക് എന്നല്ല സ്റ്റേക്ക് എന്നാണ് വായിക്കുക. ഒരുവിധം പേർക്കൊക്കെ ഇത് അറിയാവുന്നതാണ്, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും വീട്ടിൽ ബീഫ് സ്റ്റേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്നാൽ അധികം പേരുടെ അത് ഹാർഡായി ഓവർ കുക്കായിട്ട് വരാറാണ് പതിവ്. അതുപോലെ തന്നെയായിരുന്നു ഞാൻ കുക്ക് ചെയ്തപ്പോൾ സംഭവിച്ചത്. എക്സ്പെക്ടേഷനും റിയാലിറ്റിയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവനാണ് എനിക്ക് പറഞ്ഞത് സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മെയിൻ കാര്യങ്ങൾ രണ്ടും ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ കാര്യമാണ് കുക്കിംഗ് ടെമ്പറേച്ചറും അതുപോലെ കുക്കിംഗ് ടൈമും. സ്റ്റേക്ക് പൊതുവെ റയർ, മീഡിയം റയർ, മീഡിയം, മീഡിയം വെൽ, വെൽ ഡൺ എന്നിങ്ങനെ അഞ്ച് ടൈപ്പിലാണ് കുക്ക് ചെയ്യാറ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് മീഡിയം റയർ ആണ്. ഇതിൻ്റെ കുക്കിംഗ് ടെമ്പറേച്ചറും കുക്കിംഗ് ടൈമും ഞാൻ മുകളിൽ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫിൻ്റെ സ്റ്റേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കട്ടാണ്. ഏതെങ്കിലും കട്ട് വെച്ച് സ്റ്റേക്ക് ഉണ്ടാക്കിയാൽ അത് ശരിയാവില്ല. സെർലോയിൻ അല്ലെങ്കിൽ ടെൻഡർ ലോയിനാണ് സ്റ്റേക്ക് ഉണ്ടാക്കാൻ നല്ലത്. ഈ ഡീറ്റെയിൽസ് കൂടുതലും ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തതാണ്, അതുകൊണ്ട് കറക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഹൈപ്പർ മാർക്കറ്റിൽ ഈ സാധനം വാങ്ങാൻ കിട്ടുന്നതാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്. പക്ഷെ ഞാൻ പോയ ഹൈപ്പർ മാർക്കറ്റിൽ ഈ സാധനം ഇല്ലായിരുന്നു. അടുത്ത ഓപ്ഷനായിട്ട് ഞാൻ വീടിൻ്റെ അടുത്തുള്ള ബീഫ് സ്റ്റാളിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു രാവിലെ 6 മണിക്ക് വരികയാണെങ്കിൽ സംഭവം ശരിയാക്കാന്ന്. അങ്ങനെ രാവിലെ 6 മണിക്ക് അലാമൊക്കെ വെച്ച് രാവിലെ എഴുന്നേറ്റ് പോയി. അവിടെ പോയിട്ട് സെർലോയിന്നും ടെൻഡർ ലോയിന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. ഇതിന് നാട്ടിലെന്താ പറയാമെന്ന് എനിക്കും അറിയില്ല. അങ്ങനെ ഒരു 1/2 മണിക്കൂറോളം എടുത്തു ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. അവസാനം ഒരു പീസ് അവർ എനിക്ക് കട്ട് ചെയ്ത് തന്നു. ഇതിന് മുമ്പ് ഇത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഇത് തന്നെയാണെന്ന്. അതുകൊണ്ട് ഞാൻ ആദ്യം ചെറിയൊരു പീസ് വെച്ച് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ സംഭവം ശരിയായി. ഈ കട്ടിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നവർ അണ്ടർ കട്ട് എന്നാണ്. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം കഴുകി വെച്ച സ്റ്റേക്കിൻ്റെ മുകളിലേക്ക് ക്രഷ്ഡ് പേപ്പറും ഉപ്പിട്ട് ഒന്ന് സീസൺ ചെയ്തെടുക്കുക. എന്നിട്ട് അത് 1/2 മണിക്കൂർ മാറ്റി വെക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. കാസ്റ്റ് അയൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ എല്ലായിടത്തും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ദോശക്കല്ലാണ് യൂസ് ചെയ്തത്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സ്റ്റേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. ടൈമർ സെറ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ. 2 മിനിറ്റാണ് ഞാൻ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സൈഡിന്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റേക്കിൻ്റെ പീസ് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അനക്കരുത്, അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ. 2 മിനിറ്റായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേക്കിൻ്റെ പീസ് ഒന്ന് മറിച്ചിടണം. നമ്മൾ കുക്ക് ചെയ്യുന്ന സ്റ്റൈലും അതുപോലെ സ്റ്റേക്കിൻ്റെ തിക്നെസ്സും അനുസരിച്ച് ടൈമിങ്ങിൽ ചെറിയ ചേഞ്ച് വരാം. ഇതിലേക്ക് വീണ്ടും കുറച്ച് ബട്ടറും ക്രഷ്ഡ് ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുക്കുക. ആ സൈഡ് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം സംഭവം 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്തതിന് ശേഷം സംഭവം എടുത്ത് കഴിച്ച് നോക്കി. സംഭവം അടിപൊളിയായിരുന്നു, നല്ല ജ്യൂസി ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേക്ക് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. സ്റ്റേക്കിൻ്റെ കൂടെ നമ്മളുണ്ടാക്കിയത് ലാറ്റിൻ അമേരിക്കൻ സോസായ ചിമിച്ചൂരി സോസും പിന്നെ ബീൻസ് ബ്ലാഞ്ചിയാണ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് സ്റ്റേക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി.